الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد الله سبحانه وتعالى ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أوسخ عرى الإيمان الحب في الله والبغض في الله. ഈമാനിന്റെ കണ്ണികളിൽ ഏറ്റവും ശക്തമായത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثلاثة من كن فيه وجد بهن حلاوة الإيمان. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് എണ്ണിയ കാര്യമാണ്, വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാൾ മറ്റൊരാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം സ്നേഹിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നാം സ്നേഹിച്ചിരുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളിൽ പലരുടെയും ഉസ്താദായിരുന്നു സഖറിയ സലാഹി റഹിമഹുല്ലാഹ്. കഴിഞ്ഞ ആഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, അവന്റെ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് യാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരു മുസ്ലിം ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, മാ ലി അബ്ദി അൽ മുഅ്മിൻ ഇൻദി ജസാഉൻ ഇദാ ഖബദ്തു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലാൽ ജന്ന. അള്ളാഹു പറയുന്നു, എന്റെ അടിമ അവന്റെ സഫീകളിൽപ്പെട്ട, അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളെ ഞാൻ ദുനിയാവിൽ നിന്ന് പിടികൂടിയാൽ ആ മാർഗത്തിൽ ആ കാര്യത്തിൽ അവൻ ക്ഷമിച്ചാൽ അവന് എന്റെ അരികിൽ പ്രതിഫലമായി സ്വർഗമല്ലാതെയില്ല. അതിനാൽ ഒരു മുസ്ലിം അവൻ എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും എത്ര വലിയ നഷ്ടങ്ങൾ സംഭവിച്ചാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കേണ്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ അവിടുത്തെ മകനായിരുന്ന ഇബ്രാഹിം എന്ന ചെറിയ കുഞ്ഞ് പെടഞ്ഞ് മരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞു. റസൂലുള്ള കരഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ കരയരുത് എന്ന് ഞങ്ങളോട് വിലക്കിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്.
ഇത് മരിച്ച സന്ദർഭത്തിലുള്ള വിലാപമല്ല, അട്ടഹസിച്ചുള്ള കരച്ചിലല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ്, അല്ലാഹു എടുത്തത് അവനുള്ളതാണ്, വലഹു മാ അഅതാ, അവൻ നൽകിയതും അവനുള്ളത് തന്നെയാണ്, വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലി മുസമ്മ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ നിശ്ചയിക്കപ്പെട്ട ഒരു അവധി പ്രകാരമാണ്. وَإِنَّا بِفِرَاقِكَ يَا إِبْرَاهِيمُ لَمَحْزُونُونَ, ഇബ്രാഹിം നിന്റെ ഈ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. وَلَا نَقُولُ إِلَّا مَا يُرْضِي رَبَّنَا, എന്നാൽ നമ്മുടെ റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒരു വാക്കും നാം പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസീബത്തുകൾ ബാധിച്ചാൽ പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ വാക്കുകളിൽ ഒന്നാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് ബാധിച്ചാൽ, ഫൽയദ്കുർ മുസീബത്തഹു ബി, എന്നെ കൊണ്ട് അവനുണ്ടായ മുസീബത്ത് അവൻ ചിന്തിക്കട്ടെ, ഞാൻ മരിച്ചതുകൊണ്ട് അവർക്കുണ്ടായ മുസീബത്ത് അവർ ചിന്തിക്കട്ടെ. ഫഇന്നഹ അഅ്ളമുൽ മസാഇബ്, മുസീബത്തുകളിൽ ഏറ്റവും വലുത് അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്താണ്. അത് മറ്റു മുസീബത്തുകളെയെല്ലാം ചെറുതാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം എത്ര വലിയ മുസീബത്തുകൾ ബാധിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അതിർവരമ്പുകളിൽ നിൽക്കേണ്ടവരാണ്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ക്ഷമിക്കുക എന്നത്. നമ്മളാകട്ടെ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, അവരെക്കാളെല്ലാം നാം പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലുതായി തോന്നുന്നത്. എത്രയധികം കുടുംബക്കാരെ കണ്ടാലും, എത്ര വലിയ കല്യാണങ്ങളിൽ പങ്കെടുത്താലും, അല്ലാഹുവിന്റെ ദീനിൽ ഒരുമിച്ചവരെ കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു മുഅ്മിനിന് എവിടെയും ലഭിക്കാനില്ല. മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ദീൻ പഠിക്കാൻ വരുന്നവരെ കാണുന്ന സന്ദർഭത്തിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലിയ ഒരു സന്തോഷവും എത്ര അടുത്ത കുടുംബക്കാരെ കാണുമ്പോഴും ലഭിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പേരിലുള്ള സ്നേഹം അതിന്റെ മാധുര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാര്യം ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയ്ക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. മുസീബത്തുകൾ സംഭവിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. റസൂലുള്ളാഹി പറഞ്ഞുകൊടുത്തു, ഉമ്മു സലമ നീ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാമെല്ലാം അല്ലാഹുവിനുള്ളതാണ്, നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അല്ലാഹുമ്മ അജ്ർനാ ഫീ മുസീബത്തിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ മുസീബത്ത്, ഞങ്ങൾക്ക് ബാധിച്ച ഈ വിപത്ത്, അതിൽ നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണം, അതിൽ ക്ഷമിക്കുന്നതിൽ. വഖ്ലുഫ് ലനാ ഖൈറം മിൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് അവർക്ക് നൽകാതിരിക്കുകയില്ല.
തൗഹീദ് ഇഷ്ടപ്പെടുന്ന, സുന്നത്തിനെ സ്നേഹിക്കുന്ന, സലഫീയത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ഒരുമിച്ച് പറയേണ്ട, ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മുസീബത്തിൽ നമുക്ക് വലിയ പ്രതിഫലം നൽകുകയും നമുക്ക് അതിനേക്കാൾ നല്ലത് നൽകുകയും ചെയ്യും. മറകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഓർക്കേണ്ട കാര്യങ്ങളിലൊന്ന്, നമ്മുടെ ഉസ്താദ് അദ്ദേഹം വിട്ടുപോയ കാര്യം എന്താണ് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവ മൂന്ന് അടിസ്ഥാനങ്ങൾ നമ്മളിൽ പലരും പഠിച്ചത് അദ്ദേഹത്തിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. എത്രയോ പേർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫദ്ല് കഴിഞ്ഞാൽ, അവന്റെ ഔദാര്യം കഴിഞ്ഞാൽ തൗഹീദ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ സംസാരങ്ങളും എഴുത്തുകളും മറ്റും കാരണമായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ നിഅമത്താണ്, നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമ. അതിൽ തന്നെ അദ്ദേഹം തൗഹീദിനോടുള്ള ഗീറത്ത്, അതിന്റെ കാര്യത്തിലുള്ള കണിശത, ശിർക്കിനോടുള്ള കടുത്ത വിദ്വേഷം, അതിനോട് പാലിക്കേണ്ട ശക്തമായ അകൽച്ച, അത് പഠിപ്പിക്കുന്നതിൽ വലിയ പങ്ക് നമ്മുടെ ഉസ്താദിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ദഅവത്തിൽ നിറഞ്ഞു നിന്ന കാര്യമാണ്. തൗഹീദ് പഠിപ്പിക്കുന്ന എത്രയോ ക്ലാസുകൾ, എഴുത്തുകൾ, പ്രസംഗങ്ങൾ, സംസാരങ്ങൾ ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേരിൽ അനേകം പ്രയാസങ്ങൾ, പീഡനങ്ങൾ, കല്ലേറുകൾ, കൂക്കുകുലികൾ പലതും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ ഹദീസ് നിഷേധം എന്നത് വ്യാപകമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ബുദ്ധിക്ക് യോജിക്കാത്ത എന്തെങ്കിലും ഹദീസായി കേട്ടുകഴിഞ്ഞാൽ അത് ദഈഫാണ് എന്ന് ഉടനടി പറഞ്ഞു കളയണം എന്ന ബോധ്യം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. പിന്നീട് റസൂലുള്ളയുടെ ഹദീസ് കേട്ടാൽ അത് സഹീഹാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നി നൽകിയതിന് അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ്. റസൂലുള്ളയുടെ ഹദീസുകൾ നിഷേധിക്കുന്നവർക്ക് നിരന്തരമായ മറുപടികൾ, അതോടൊപ്പം സുന്നത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ബിദഅത്തുകാർ അവർക്കുള്ള മറുപടികൾ, അത് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാത്ത ആളുകളില്ല. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരിൽ പലരും പോലും, എത്രയോ പേർ സുന്നത്തുകൾ പാലിക്കാനുണ്ടായിരുന്ന കാരണം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളായിരുന്നു. എത്രയോ പേർ പറഞ്ഞ് എനിക്കറിയാം താടി വെക്കാൻ തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ്. ഹജ്ജിന് പോയാൽ അമീറായി പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ആളുകളെ വിളിച്ച് അദ്ദേഹം സത്യം ചെയ്യിപ്പിക്കുമായിരുന്നു, ഇനി താടി ഒടിക്കാൻ പാടില്ല, സത്യം ചെയ്തിട്ട് പറഞ്ഞേക്കൊള്ളു. അങ്ങനെ റസൂലുള്ളയുടെ സുന്നത്തുകൾ പാലിക്കണം, അത് സ്വീകരിക്കണം, അത് വലിയ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണം എന്ന് ആവർത്തിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് ഏറ്റവും വലിയ നിഅമത്താണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഈ മൻഹജാണ്, മൻഹജു സലഫ്. അത് ഈ നാട്ടിൽ വ്യാപകമായി കേൾക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇത് മൂന്നും ഇസ്ലാമിലെ വലിയ അടിസ്ഥാനങ്ങളാണ്. ആ മൂന്ന് അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല, ആരുടെയും വെറുപ്പ് അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഓർക്കാൻ അനുയോജ്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇൽതമസ റിദല്ലാഹ് ബിസഖത്തിന്നാസ് അർദാഹുല്ലാഹ് വഅർദന്നാസ് അൻ. ആരെങ്കിലും ജനങ്ങളുടെ ദേഷ്യം വാങ്ങിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടും, ജനങ്ങളുടെ തൃപ്തി അള്ളാഹു അവന് നേടിക്കൊടുക്കും.
അദ്ദേഹത്തിന്റെ ചീത്ത കേൾക്കാത്ത, മറുപടികൾ ലഭിക്കാത്ത എത്ര പ്രസ്ഥാനങ്ങളും എത്ര സംഘടനകളും ഇവിടെയുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണെന്നറിയാതെ എത്രയോ മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽ ഒന്നതാണ്, ജനങ്ങളുടെ ഇഷ്ടമോ അവരുടെ താല്പര്യങ്ങളോ അവരുടെ സ്നേഹമോ അല്ല, അള്ളാഹുവിന്റെ തൃപ്തി നീ അന്വേഷിച്ചാൽ ജനങ്ങളുടെ തൃപ്തി അള്ളാഹു നിനക്ക് നേടിത്തരും. ജനങ്ങളുടെ തൃപ്തി തേടിക്കൊണ്ട് റസൂലുള്ളാഹി ഹദീസിന്റെ ബാക്കിയിൽ പറഞ്ഞു, മനിൽ തമസ റിദന്നാസി ബിസഖതില്ലാ അസ്ഖതഹുല്ലാഹ് വഅസ്ഖതന്നാസ അൻ. ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ദേഷ്യപ്പെടും, ജനങ്ങൾക്കും അവനോട് ദേഷ്യമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പാഠവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവസാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും മരിച്ചുപോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ആരെയും പുകഴ്ത്തുന്നതിൽ അതിര് കവിയാൻ പാടില്ല. അവരെത്ര നന്മയുള്ളവരാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോളം നന്മയുള്ള മറ്റാരുണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദനാ വബ്ന സയ്യിദിനാ, ഞങ്ങളുടെ സയ്യിദായവരെ, ഞങ്ങളുടെ സയ്യിദിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ബിഖൗലിക്കും ഔ ബഅദി ഖൗലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈ വാക്കുകൾ അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പിശാചി നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റതി നസാറ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. വലാക്കിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഇത് റസൂലുള്ളയുടെ കാര്യത്തിലാണ്. എത്ര നമുക്ക് സ്നേഹമുള്ളവരാണ് എങ്കിലും അവരെ പുകഴ്ത്തുന്നതിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് നാം പോകാൻ പാടില്ല. അവരെ ഓർമ്മിക്കുന്നതിൽ അള്ളാഹു നിശ്ചയിച്ച പരിധികൾക്കപ്പുറത്തേക്ക് നാം പോകാൻ പാടില്ല. നമ്മുടെ പുകഴ്ത്തലുകൾ കേൾക്കുന്ന നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സന്താനങ്ങളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ പരിചയങ്ങളിലുള്ള ആളുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ തൗഹീദുള്ളവരായിരിക്കാം, അവർ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ തെറ്റായി മനസ്സിലാക്കുകയും പിന്നീട് നമ്മളും നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാരും എന്തൊരു തൗഹീദിനു വേണ്ടിയാണോ പോരാടിയത്, ആ തൗഹീദ് തകർന്നു പോകുവാൻ നമ്മുടെ തന്നെ വാക്കുകൾ കാരണമാകരുത്. അതുകൊണ്ട് പുകഴ്ത്തുന്ന സന്ദർഭത്തിൽ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അർഹമല്ലാത്ത ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യന് മുസ്ലിമായ ഏതാളുകളാകട്ടെ അവർക്ക് സ്വർഗമുണ്ട് എന്ന് സാക്ഷ്യം പറയൽ, അത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്ത ഒരു സഹാബി, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിക്കുകയാണ്, തിരുത്തുകയാണ്, അത് പാടില്ല എന്ന് പറയുകയാണ്. കാരണം ഒരാൾക്കും സ്വർഗം സാക്ഷ്യം പറയാൻ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അവന്റെ റസൂലിനല്ലാതെ കഴിയുകയില്ല. അപ്പോൾ അള്ളാഹും റസൂലും പറഞ്ഞ ആളുകൾ അവർ സ്വർഗത്തിലാണ്. അതല്ലാത്ത ആളുകൾ, ഇമാം അത്തഹാവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, നർജു ലിൽ മുഹ്സിൻ വനഖാഫു അലൽ മുസീ, നന്മ ചെയ്തവർ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു. വനഖാഫു അലൽ മുസീ, തിന്മകൾ ചെയ്തവർ അവർക്ക് നരകം ലഭിച്ചേക്കുമോ എന്ന് നമ്മൾ പേടിക്കുന്നു. ഇതാണ് നമ്മുടെ അഖീദ. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പ്രയോഗിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച, അവർ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഇത്തിബാഇൽ നിന്ന് തെറ്റുകയും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക എന്നതിൽ നിന്ന് മാറിപ്പോവുകയും തഖ്ലീദിന്റെ വഴിയിലേക്ക് എത്തിപ്പോവുകയും ചെയ്യാൻ പാടില്ല. ചില ആളുകൾ ഇപ്പോൾ നോക്കൂ, പല സംഘടനകൾ അവരോട് ചില കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ നേതാക്കന്മാർ എഴുതിയ തഫ്സീറിൽ കാണിച്ചു കൊടുക്കണം. റസൂലുള്ളയുടെ ഹദീസ് കേൾപ്പിച്ചാൽ അവനത് തൃപ്തിയാവുന്നില്ല, ഇന്ന തഫ്സീറിൽ കാണാം, അമാനിയുടെ തഫ്സീറിൽ കണ്ടാലേ അവൻ സ്വീകരിക്കുകയുള്ളൂ. ഈ തഖ്ലീദിലേക്ക് നമ്മൾ എഴുതി പോകാൻ പാടില്ല.
ഒരാളുടെയും വാക്ക് അവസാന വാക്കല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഒഴികെ. ഇമാം മാലിക് റഹിമഹുല്ലാ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. എല്ലാവരുടെ വാക്കിലും സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും ഒക്കെ ഉണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലല്ലാതെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തഖ്ലീദിന്റെ ആളുകളായി മാറരുത്. അദ്ദേഹം പറഞ്ഞതെല്ലാം അതുപോലെ സ്വീകരിക്കുക എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞതിനെ എല്ലാം ന്യായീകരിക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്ന് നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ബോധ്യപ്പെട്ടാൽ നമ്മൾ പറയണം, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിരിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതാണ് അതിലെ മാന്യമായ വാക്ക്. അതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്, ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. വലിയ വലിയ പണ്ഡിതന്മാർ അവരാരും അവരെ പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ മഹാന്മാരായിരുന്ന ഇമാമുമാർ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ്, എല്ലാവരും ഒരുപോലെ പറയുന്നു, ഇദാ സഹ്ഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മാർഗം, അതാണ് എന്റെ വഴി. അതുകൊണ്ട് ഒരാളും തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ന്യായീകരിച്ചു കൊടുക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തരുത്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനെയാണ്, ഒരു മനുഷ്യനെയുമല്ല. അത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് തെറ്റുപറ്റി എന്നത് ഒരിക്കലും അവരുടെ സ്ഥാനം കുറക്കുന്നില്ല. വലിയ വലിയ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയത് പോലും അവരുടെ സ്ഥാനങ്ങളിൽ യാതൊന്നും കുറക്കുന്നില്ല. ചില ആളുകൾ അവർ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുകയില്ല. അത് തെറ്റാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടാലും അവർ ധരിക്കുന്നത് അങ്ങനെ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതനെ ഇകഴ്ത്തലാണ് എന്നാണ്. ഒരിക്കലുമല്ല, ആ പണ്ഡിതനെ ഇകഴ്ത്തലല്ല അത്. മനുഷ്യരാണോ തെറ്റുപറ്റു? തെറ്റുപറ്റാത്തവരായ നബിമാർ മാത്രമാണുള്ളത്, മറ്റെല്ലാവർക്കും തെറ്റുകൾ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഅസൂമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ഒരു തെറ്റും പറ്റാത്തയാളാണ് എന്ന് വിശ്വസിച്ചാൽ, ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് താഴെയുള്ളവരുടെ കാര്യം എന്താണ്? ഒരാൾക്കും തെറ്റുപറ്റാത്തതായില്ല. മാത്രമല്ല, അബ്ദുറഹ്മാൻ അൽ മുഅല്ലിമി റഹിമഹുല്ലാ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ മനോഹരമായ ഒരു പാഠമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ചില തെറ്റുകൾ ബോധപൂർവം വരുത്തും, അത് പിൽക്കാലത്തുള്ളവർക്ക് പരീക്ഷണമാണ്, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചവർക്കുള്ള പരീക്ഷണമാണ്, അദ്ദേഹത്തെ കേട്ടവർക്കുള്ള പരീക്ഷണമാണ്. പിൽക്കാലഘട്ടത്തിൽ ആ തെറ്റിനെയാണോ ആ പണ്ഡിതനെ നോക്കി അവർ പിൻപറ്റുന്നത്, അതല്ല അള്ളാഹുവിന്റെ കിതാബിനെയും റസൂലിന്റെ സുന്നത്തിനെയുമാണോ അവർ പിൻപറ്റുന്നത് എന്ന പരീക്ഷണമാണ് അതിലുള്ളത്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ അന്ധമായി പിൻപറ്റാൻ പാടില്ല. അത് നമ്മുടെ ഉസ്താദാകട്ടെ, നമ്മുടെ ഷെയ്ഖാകട്ടെ, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, അദ്ദേഹമാണ് എനിക്ക് തവഹീദ് പറഞ്ഞത്, അദ്ദേഹമാണ് എനിക്ക് സുന്നത്ത് പറഞ്ഞത്, ഇതൊന്നും തഖ്ലീദിനുള്ള കാരണമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരെയും നമ്മൾ അന്ധമായി പിൻപറ്റുന്നില്ല. അത് നമ്മൾ പലർക്കും അറിയാം. പക്ഷേ സഹോദരങ്ങളെ, എല്ലാവരും പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടവരാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വദക്കിയർ, നീ ഓർമ്മപ്പെടുത്തണം. ഓർമ്മപ്പെടുത്തുന്നത് ഉത്ബോധനം നൽകുന്നത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്നാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി അത് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അത് അദ്ദേഹത്തോടുള്ള നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾ അയാളുടെ പിതാവിനും മാതാവിനും വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു അല്ലേ, അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ പറയുന്ന പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്? റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. മാതാപിതാക്കളെക്കാൾ ചില കാര്യങ്ങളിൽ നമുക്ക് തൗഹീദും സുന്നത്തും പഠിപ്പിച്ചു തരുന്ന ആളുകളോട് നമുക്ക് ബാധ്യതകളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, എന്റെ പിതാവ് എന്റെ വാപ്പ ഗർഭപാത്രത്തിന്റെ ഇരുട്ടിൽ നിന്നാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത്, പക്ഷെ എന്റെ ഉസ്താദ് അദ്ദേഹം എന്നെ അറിവില്ലായ്മയുടെ, ഷിർക്കിന്റെ, ബിദഅത്തിന്റെ അന്ധകാരത്തിൽ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ അന്ധകാരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ പുറത്തു വന്ന് ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നരകത്തിലേക്കാണ്. ഈ അന്ധകാരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് കാരണത്താൽ ഞാൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗം ഏറ്റവും വലിയ നിഅമത്താണ്. ആ വഴിയിലേക്ക് നമ്മെ വഴി നയിച്ചവരോട് നമുക്ക് ബാധ്യതകളുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നമ്മുടെ നിസ്കാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലും മറ്റുമല്ല. അതുപോലെ അദ്ദേഹത്തിൽ നിന്ന്
നമുക്ക് സ്വീകരിക്കാവുന്ന അനേകം നല്ല ഗുണങ്ങളുണ്ട്. നിങ്ങളിൽ പലർക്കും അതിൽ കുറിച്ച് ധാരാളം പറയാനുണ്ടായിരിക്കും. പലപ്പോഴും ഒരാളെ കണ്ടു പകർത്തുന്നത് കേട്ടു പകർത്തുന്നതിനേക്കാൾ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ വിനയം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ ക്ലാസ് എടുത്ത സമയത്ത് തന്റെ കസേര അവിടുന്ന് വലിച്ചെടുത്ത് അദ്ദേഹം തന്നെ കൊടുന്നു വെച്ചു. വലിയൊരു പണ്ഡിതനാണ് ഞാൻ എന്ന രൂപത്തിൽ അവിടെ എവിടെയെങ്കിലും മാറിയിരിക്കും, കസേര എല്ലാവരും മറ്റൊരു റെഡിയാക്കട്ടെ, ഞാൻ അവിടുന്ന് പ്രസംഗിക്കാം എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന വ്യക്തിയായിരുന്നില്ല. ഈ ചെറിയ കുട്ടികളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കാണാറുണ്ടായിരിക്കും, കുട്ടികൾക്ക് അദ്ദേഹം വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കും. നമ്മൾ പലർക്കും അത് ചിലപ്പോൾ ചെയ്യാനേ പറ്റില്ല. നമ്മുടെ അടുത്തൊരു കുട്ടി വന്ന് ഭക്ഷണം നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. വേണമെങ്കിൽ കൂടിയാൽ പറയാം, അപ്പുറത്ത് ഭക്ഷണം എന്റെ മോനെ കഴിക്കുന്നില്ല നീ. പക്ഷെ അദ്ദേഹം വായിലേക്ക് ഭക്ഷണം പൊടിച്ചു കൊടുക്കുമായിരുന്നു. അത് വലിയ വിനയമുള്ള വ്യക്തിയായിരുന്നു. ആ വിനയം നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഒന്നാണ്. പഠിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നായിരുന്നു. അവസാനം ഇവിടെ നിന്ന് ക്ലാസ് എടുത്ത സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് പഠിക്കുന്നതിനെ കുറിച്ചാണ്. ഇനിയും പഠി 54 വയസ്സായിരുന്നു. ഇനിയും പഠിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൽ യാതൊരു മടിയും ലജ്ജയും അദ്ദേഹം കാണിച്ച ചെറിയ ആൾക്കാർ, അദ്ദേഹത്തിൽ താഴെയുള്ള ആളുകൾ, വയസ്സ് കുറഞ്ഞ ആളുകൾ അവരുടെ അടുക്കൽ കുട്ടിയിരിക്കുന്നത് പോലെ വന്നിരുന്ന് അദ്ദേഹം ചിലപ്പോൾ വായിക്കുന്നത് കേൾക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ, അപ്പോൾ സഹോദരങ്ങൾ, അങ്ങനെയുള്ള കുറെ നല്ല ഗുണങ്ങൾ, നന്മയ്ക്കു വേണ്ടിയുള്ള തിരക്ക്, അതിനുവേണ്ടി ധൃതി കൂട്ടുക എന്നത്, രാത്രിയിലുള്ള നിസ്കാരം, എത്ര എത്രയോ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി നിസ്കരിക്കുക എന്നുള്ളത് എത്ര യാത്രകളിലും അദ്ദേഹം സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. ചിലപ്പോൾ വാഹനങ്ങളിൽ വരെ അദ്ദേഹം ട്രെയിനിലും മറ്റ് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്പോൾ വരെ രാത്രി നിസ്കരിക്കുമായിരുന്നു. തരി നിസ്കരിക്കാൻ വേണ്ടി എന്നീ വാഹനങ്ങൾ യാത്ര പോകുന്ന ട്രെയിനിൽ യാത്ര പോകുന്ന സന്ദർഭങ്ങളിൽ വരെ രാത്രി എഴുന്നേറ്റ് അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. ഇങ്ങനെ കുറെ നന്മകൾ നമുക്ക് പകർത്താനുള്ളതുണ്ട്. ആ നന്മകൾ പകർത്തുന്നതിൽ നാം ശ്രദ്ധ കാണിക്കണം. അങ്ങനെ നന്മകൾ അദ്ദേഹത്തിൽ നിന്ന് നാം പകർത്തുമ്പോൾ അതിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ആ നന്മയുടെ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല മാർഗം തുറന്നുകൊടുത്താൽ ആ നല്ല മാർഗം അത് അതിന്റെ പ്രതിഫലം, ഫലഹു അജ്റുഹു, അവന് അതിന്റെ പ്രതിഫലമുണ്ട്. വ അജ്റു മൻ തബിഅഹു ഫീഹി, ആ കാര്യത്തിൽ അവനെ പിൻപറ്റിയവർക്കുള്ള പ്രതിഫലവും അവനുണ്ട്. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈ, അവരുടെ പ്രതിഫലങ്ങളിൽ യാതൊരു കുറവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ദർസുകൾ, നല്ല നല്ല ക്ലാസുകൾ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഇൽമ് അവസാനിക്കുന്നത് നമ്മൾ അത് എടുക്കൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അത് നിന്നു പോകരുത്. അത് നമ്മൾ ഇടയ്ക്ക് ആളുകൾക്ക് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുക. അതൊക്കെ അദ്ദേഹത്തിന്റെ പരലോകത്തിലേക്ക് എത്തുന്ന കാര്യം. നമ്മൾ കഴിഞ്ഞ് നമ്മുടെ മക്കൾ എത്തിയാൽ പിന്നെ ചിലപ്പോൾ നടന്നോളന്നില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് സജീവമായി നിലനിന്നേക്കാം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ ക്ലാസുകൾ, മറ്റ് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുക എന്ന വലിയ നന്മ നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും അദ്ദേഹത്തിനും പുറത്തു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെയും തെറ്റുകൾ അല്ലാഹു പുറത്തു നൽകുകയും നമ്മുടെയും അവരുടെയും നന്മകളെല്ലാം അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ദുനൂബ, അല്ലാഹുമ്മ ർഫഅ ദറജതഹു ഫിൽ അൽമഹ്ദിയീൻ, അല്ലാഹുമ്മ ഉഖ്ലുഫ്ഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. اللهم اغفر لنا وله يا رب العالمين. اللهم نور له في قبره وافسح له في قبره. اللهم صل الله وسلم اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم. واخر دعوانا ان الحمد لله رب العالمين.